സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് കർശനമാക്കിയതിനെതിരെ ഭരണാനുകൂല സംഘടനാ രംഗത്ത്. കൃത്യമായി പഞ്ച് രേഖപ്പെടുത്താത്തവരുടെ ശമ്പളം പിടിച്ചുവെച്ചതിന് പിന്നാലെയാണ് ഇടത് സംഘടന മുഖ്യമന്ത്രിയെ സമീപിച്ചത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്ന് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബയോമെട്രിക് പഞ്ചിങ് കൃത്യമാകാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം ജീവനക്കാരുടെ ശമ്പളം വൈകിയിരിക്കുകയാണ്. ഹാജരില്ലാത്തതിനാൽ 6 IAS ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട 23 പേരുൾപ്പെടെ മറ്റ് 253 ജീവനക്കാരുടെയും ശമ്പളം പിടിച്ചുവച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് പൊതുഭരണ വകുപ്പിനെതിരെ ഇടതുപക്ഷ സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. 10-15 ജോലിയിൽ പ്രവേശിക്കേണ്ട ജീവനക്കാരന് പരമാവധി 1 മണിക്കൂർ വരെയും മാസം 300 മിനിറ്റ് വരെ വൈകിയും വരാം. എന്നാൽ 11-16 ആയാലും പകുതി ദിവസത്തെ ശമ്പളം പോകുമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. കൃത്യമായി ജോലി ചെയ്തിട്ടും സാങ്കേതിക പ്രശ്നം മൂലം അവധി കാണിക്കുന്നുവെന്ന പരാതിയുമുണ്ട്. ഒരു ജീവനക്കാരനെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസമുള്ള സാമ്പത്തികം ഒരു സുപ്രഭാതത്തിൽ നിന്ന് അയാളുടെ ഒരു ദിവസത്തെ ഹാജർ രേഖപ്പെടുത്തിയില്ല എന്നതിൻ്റെ പേരിൽ ഒരു മാസത്തെ ശമ്പളം തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് അവരുടെ മനോവീര്യം കെടുത്തുന്ന ഒരു തീരുമാനമാണ്. കൃത്യമായി പഞ്ച് ചെയ്യാത്തതാണ് പ്രശ്നത്തിന് കാരണം എന്നാണ് പൊതുഭരണ വകുപ്പിന്റെ നിലപാട്. നിലവിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഇടത് സംഘടന നിലപാട് കർശനമാക്കുകയാണ്. പഞ്ചിങ് സംവിധാനത്തിലെ അപാകത പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ സമരവുമായി രംഗത്തു വരുമെന്നാണ് സംഘടനയുടെ മുന്നറിയിപ്പ്. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.